മോനെ, നാളത്തെ കാരി വാങ്ങാൻ പോലും അമ്മയുടെ കൈ കാശില്ല. അപ്പോഴെങ്ങനെടാ ഞാന് വിഷുക്കണി ഒരുക്കാനുള്ള സാധനം വാങ്ങുന്നത്? നിനക്കറിയാമോ, നാളെ അച്ഛൻ എനിക്കൊരു റിമോ കണ്ട്രോൾ ജെ സി ബി വാങ്ങിച്ചു തരും. അത് മാത്രമല്ല, അച്ഛൻ എനിക്ക് 1000 രൂപയും തരും. അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും എല്ലാരും കൂടെ 1000 രൂപ തരുമായിരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മ വീട്ടിൽ പോവും. അമ്മ വീട്ടിൽ നിന്ന് ഒരു 2000 രൂപ തരുമായിരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞേ വരും. നീ എന്റെ പപ്പിയെ നോക്കണേ. ശരിയടാ. ഓ, നിന്റെ ഭാഗ്യം. നിനക്ക് എല്ലാവരും ഉണ്ട് വിഷു കൈ നീട്ടം തരാൻ. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ പനി പിടിച്ച് ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട്. നീ നിന്റെ അമ്മയുടെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് തരാവോടാ. പിന്നെ എന്റെ വീട്ടിലെ ഫ്രൂട്ട്സ് നിനക്കാണ്. നിന്ന് പോടാ. എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത്? അമ്മ, ഞാൻ അപ്പുറത്തുള്ള ആരോട് കുറച്ച് ഫ്രൂട്ട്സ് ഒരു കണി ഒരുക്കാൻ അവൻ തന്നില്ല. മോനെ, ആരും നമുക്കില്ലെങ്കിലും ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ട്. ഒരു വഴി കാട്ടാതിരിക്കത്തില്ല. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേ ഇവിടെ? ആരാ ഇത്? നിങ്ങൾക്ക് കണിയൊരുക്കാൻ ഒരു വിഷ്കണി കിറ്റാ? അയ്യോ, വേണ്ടായിരുന്നു മോനെ. ഇത് ഈ മോന് വേണ്ടി ഞാൻ വാങ്ങിയതാ. അമ്മ അമ്മയല്ല പറഞ്ഞു, ദൈവം മാത്രം നമ്മൾ സഹായിക്കത്തുള്ളൂ. എന്നിട്ട് ആ ചേടൻ സഹായിച്ചതോ? മോനെ, ദൈവം നേരിട്ട് ഒന്നും ചെയ്യാറില്ല. നന്മയുള്ള മനുഷ്യന്റെ രൂപത്തിലാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. ഇന്ന് ആ ചേട്ടന്റെ രൂപത്തിലാണ് നമ്മുടെ മുന്നിലെത്തിയത്. കണ്ടോ ദൈവത്തിന്റെ മഹത്വം.